കുറച്ച് അടിപൊളിയായിരുന്നു. ആ കിച്ചൻ സ്ക്രീൻ ടൈം കുറവാണ്. ആ മെയിൻ ആയിട്ട് നമ്മുടെ ഉപേന്ദ്ര പുള്ളിയാണ്. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് സംസാരിക്കാൻ പേടി, ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികളോട് സംസാരിക്കാനും പേടി. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് നമ്മൾ പരസ്പരം സംസാരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ പേടി മാറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ പരസ്പരം സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ്. അപ്പോൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംസാരിക്കാം. അപ്പോൾ മറക്കണ്ട, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തോളൂ കോൾമേറ്റ്സ്. അടിപൊളിയായിരുന്നു. ആ കിച്ചൻ സ്ക്രീൻ ടൈം കുറവാണ്. ആ മെയിൻ ആയിട്ട് നമ്മുടെ ഉപേന്ദ്ര പുള്ളിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് പിന്നെ ഫുൾ ആക്ഷൻ ആ ഒരു ഇതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, നല്ല നോക്കാം. ആ കുഴപ്പമില്ല, ഇല്ല അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ആവറേജ് ആ കാണാൻ പറ്റും. പക്ഷെ പടം മേക്കിങ്ങിന് വളരെ റിച്ച്നെസ്, ഒരുപാട് പൈസ മുടക്കി ചെയ്തേക്കുന്ന ഒരു പടമാണ്. പിന്നെ ബി ജി എം അന്യായ ബി ജി ആണ്. പക്ഷെ എന്തുകൊണ്ടോ ആ പടം ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓഫാക്കുന്നത്, അത് സിംഗിൾ ഷോട്ടിലൂടെ എടുക്കാൻ ചെയ്തതുകൊണ്ട് അത് നമ്മുടെ ആസ്വാദനത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട്. സിംഗിൾ ഷോട്ടിലൂടെ പടം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ എല്ലാം ക്യാമറ ഓഫിലാണ്, അതൊരു വലിയ പോരായികയായിട്ട് തോന്നിയിട്ടുണ്ട്. പടം ഒരു മാസ് മസാല കൊല മാസ് പടം, ഇത്ര എനിക്ക് പറയാനുള്ളത്. പടം പറയുകയാണെങ്കിൽ ഒരു 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 അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ ഫൈറ്റ് ആണ് ഈ പടത്തിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞ പോലെ ഈ അല്ല പുനീത് രാജകുമാരിയാണ് പറയുകയാണെങ്കിൽ ജസ്റ്റ് മെമ്മറൈസ് ചെയ്യാൻ, കാരണം ആൾ മരിച്ചു, കാരണം ആൾ മരിക്കുന്നതിന് മുമ്പ് എടുത്തൊരു പടമാണിത്. അപ്പം ആളെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞാൽ ഇൻട്രോയിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്ക് പടത്തിൽ റോളുണ്ട്, അത് ക്ലൈമാക്സിലാണ് ഈ റോളുള്ളത്. പിന്നെ കബ്സ 2 വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഈ പടം പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് കുറച്ച് ആവറേജ് ഉള്ളൂ, പക്ഷെ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ആക്ഷൻ ആണ് മൊത്തം. നമ്മൾ പറഞ്ഞാൽ ഇത് കണ്ട് ഇത് കണ്ട് പടത്തൊരു ക്ലീഷയാണ്. നമ്മൾ ഇതിനും ഇഷ്ടംപോലെ സ്റ്റോറി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഈ ഗാങ്സ്റ്റർ ഫൈറ്റ് സ്റ്റോറി ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ KGF ആയിട്ട് ഇത് കമ്പനി KGF വേറെ തീമിലുള്ള പടമാണ്, വേറെ അതായത് വേറെ സ്റ്റോറിയാണ്. പക്ഷെ ഇതൊരു അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ ഫൈറ്റുള്ള മൂവിയാണ്. പിന്നെ ക്ലൈമാക്സ് നല്ല അടിപൊളിയായിട്ട്, മീൻസ് ക്ലൈമാക്സ് അടിപൊളി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് പാർട്ട് മീൻസ് പോലെയുള്ള ക്ലൈമാക്സ് എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞാൽ ആക്ഷനും ബോംബും വെടി പുകയും എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് പറഞ്ഞ പടം എന്തായാലും കാണാൻ എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എനിക്ക് എന്തായാലും പടം പക്ഷേ കണ്ടിട്ട് ഒരു ലാഗ് ഒന്നും തോന്നില്ല, കാരണം വെച്ചാൽ ഒട്ടും ലാഗില്ലായിരുന്നു. പിന്നെ ക്യാമറ ഓഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആൾ പറയുന്ന ദിവസം പറയുകയാണെങ്കിൽ അത് ചില സീൻസിൽ ഇങ്ങനെ എന്താ ഈ പറഞ്ഞ പോലെ ആളടക്കി വരുമ്പോഴത്തേക്കും ഒരു ക്യാമറ ജസ്റ്റ് ഓഫ് ആക്കാം. അത് വെച്ചാൽ അത് ആ ഒരു പടത്തിൻ്റെ ആ സീനിന് വേണ്ടിയുള്ള ഇതാണ്, അല്ലാതെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടില്ല. പക്ഷേ ഈ പടം ഒരു ക്ലീഷയാണ്, വേറൊന്നുമില്ല പറഞ്ഞത്.